അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കട്ടോ. ഞാനിവിടെ അര കിലോ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്കുണ്ടാവും. അര കിലോ എന്ന് പറഞ്ഞാൽ 250 കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരു കപ്പ് വെള്ളവും കൂടി കൂട്ടിയിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഒരു തരി പോലും കിട്ടാതെ നല്ലോണം അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് അരിച്ചെടുക്കാനുണ്ട്. നേരിയ കണ്ണിയോട് കൂടിയിട്ടുള്ള അരിപ്പയിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ അയക്കുകളൊക്കെ കളഞ്ഞ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പം ഞാൻ അടുപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഒരുപാട് സമയം, 1 മണിക്കൂർ അടുത്ത സമയമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ആക്കിയിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കിയെടുക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ, നല്ലോണം ക്ഷമ വേണം. പതുക്കെയാണിത് റെഡിയായി വരികയുള്ളൂ. ഒരു 1/2 മണിക്കൂർ ഒക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണ് നെയ്യ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പിന്നീടും നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വനിലിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. ഇപ്പം ഇതാ ഇതൊക്കെ ഒന്ന് ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടുന്ന ഒരു പാകമായി വരുന്നുണ്ട്. ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനൊരു കേക്കിൻ്റെ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്പാച്ചില കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 3 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് റെഡിയായി വരും. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഹൽവയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.